നമസ്കാരം, ഞാൻ ചെങ്കൽ സാബു. ഉമ്മൻ ചാണ്ടി എന്നും സാധാരണ ജനങ്ങളെ തന്നോടൊപ്പം ചേർത്ത് പിടിച്ച ആ നേതാവ്, കേരള രാഷ്ട്രീയത്തിലെ 50 വർഷക്കാലമായി അതിലേറെക്കാലമായി ഒരു രാഷ്ട്രീയ ഇതിഹാസമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഇഹലോകവാസം വെടിഞ്ഞിരിക്കുകയാണ്. എന്നെന്നും സാധാരണ ജനങ്ങളെ തന്നോടൊപ്പം ചേർത്ത് നിർത്തിയ ഒരു നേതാവ്, സാധാരണക്കാരൻ്റെ പ്രശ്നത്തിൽ എന്നെന്നും ഇടപെട്ടിരുന്ന നേതാവ്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആദരിച്ച ഒരു നേതാവ്. ചെറുപ്പകാലത്തിൽ തന്നെ KSU-യിലൂടെ രംഗത്തിലെത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറി ഒരുപാട് പദവികൾ വഹിച്ച് അദ്ദേഹം ഇന്ന് ഈ ലോകം വിട്ടു പോയിരിക്കുകയാണ്. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ പണക്കാരായ കോർപ്പറേറ്റുകളുമായിട്ടുള്ള ചങ്ങാത്തമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി എന്നും തൻ്റെ ജനങ്ങളെയാണ്, സാധാരണക്കാരായ പാവപ്പെട്ടവരെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ 50 വർഷക്കാലമായി ഒരേ മണ്ഡലത്തിൽ നിന്ന് തന്നെ അദ്ദേഹം വിജയിച്ച് നിയമസഭയിലെത്തുന്നത്. ആ ഒരു റെക്കോർഡ് ഭേദിക്കാൻ ഇനി ആർക്കെങ്കിലും കഴിയുമോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും നേർന്നുകൊള്ളും. ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയാമ്മ ഉമ്മനെയും എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ നേരിട്ട് കുറേ ദിവസങ്ങൾ കാണുവാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് ആ നിമിഷങ്ങൾ, ആ സമയമാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ 1977 May 30 പാമ്പാടി മാർ കുറിയാക്കോ സഭയിൽ വച്ചാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്നത്. കരുവാറ്റ കുഴിത്താറ്റിൽ വീട്ടിൽ മറിയാമ്മയാണ് വധു, അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഈ വിവാഹം അദ്ദേഹം നേരിട്ടോ കത്ത് മുഖേനയല്ല കേരളത്തിലുള്ള എല്ലാവരെയും ക്ഷണിച്ചത്, മറിച്ച് ഒരു പത്ര പരസ്യത്തിലൂടെ. അദ്ദേഹം കല്യാണത്തിൻ്റെ തലേദിവസം, അതായത് 30 കല്യാണം, 29 അദ്ദേഹം പത്രങ്ങളിൽ ഒരു പരസ്യം കൊടുത്തു അദ്ദേഹത്തിൻ്റെ കല്യാണത്തെക്കുറിച്ച്. അതുപോലെ ഇന്ന ദിവസമാണ് 1977 May 30 എൻ്റെ കല്യാണം, അതായത് നാളെ നടക്കുകയാണ്. കത്ത് മുഖേനയോ നേരിട്ടോ ആരെയും ക്ഷണിക്കുന്നതല്ല, ഇതൊരറിയിപ്പായി കരുതണം എന്ന് പറയുന്ന ഒരു പത്രപരസ്യമാണ് അദ്ദേഹം വിവാഹത്തിന് നൽകിയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിയുന്നു. അത് കഴിഞ്ഞൊരു 3-4 വർഷത്തിന് ശേഷം നെയ്യാറ്റിങ്കര ബോയ്സ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്, ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ നെയ്യാറ്റിങ്കര, 8, 9, 10 മൂന്ന് വർഷം. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറി ചെങ്കലിലേക്ക് പോകുന്നത്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, ബസ്സുകാത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സാക്ഷാൽ ഉമ്മൻചാണ്ടി സുന്ദരിയായ ഒരു യുവതിയുമായിട്ട് ഈ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു വരും. അപ്പോൾ അദ്ദേഹം വളരെയേറെ കേരളക്കരയായ അന്ന് സുപരിചിതനാണ്. കാരണം അദ്ദേഹത്തെക്കുറിച്ചുള്ള നിരവധി വാർത്തകളും വലിയ വലിയ ഫോട്ടോസും പത്രങ്ങളിലൂടെ വരുമായിരുന്നു. അങ്ങനെയാണ് ജനങ്ങൾക്ക് അദ്ദേഹത്തെ സുപരിചിതനായത്. അപ്പോൾ ഈ അന്ന് മൊബൈൽ പോയിട്ട് TV പോലുമില്ല, പത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നേരത്തെ വിവാഹ ലെറ്ററിൻ്റെ കാര്യം പറഞ്ഞു, പത്രത്തിലൂടെയാണ് പരസ്യം ചെയ്തത്. കാരണം ഈ ദൃശ്യമാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ജനങ്ങളെല്ലാവരും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വായിക്കുന്ന അല്ലെങ്കിൽ വിവരങ്ങൾ അറിയുന്ന ഒരേ ഒരു മാധ്യമം എന്ന് പറയുന്ന പത്രമാണ്. അപ്പോൾ പത്രം എല്ലാവരും വായിക്കും. അപ്പോൾ ആ പത്രങ്ങളിൽ നിരവധി പ്രാവശ്യം ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ സഹിതമുള്ള പല വാർത്തകളും വന്നിട്ടുണ്ട്. അങ്ങനെ ജനങ്ങൾക്കറിയാം, അങ്ങനെ ജനങ്ങൾ തിരിച്ചറിയുകയും അദ്ദേഹത്തിന് കുറ്റം കൂടുകയും ചെയ്തു. അപ്പം എനിക്കും ഒരു അത്ഭുതമായിരുന്നു, ഞാനും പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്, പേരും അറിയാം. അപ്പം ഞങ്ങൾ സ്കൂൾ കുട്ടികളും ബാക്കി എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയാണത്, മറിയാമ്മയ്ക്ക് ഇവിടെ ബാങ്കിലാണ് ജോലി, എനിക്ക് തോന്നുന്നു കാനറ ബാങ്കാണെന്ന് തോന്നുന്നു, അതിൻ്റെ അടുത്തുള്ള കാനറ ബാങ്കാണ്, പിന്നെ SBI അക്കൗണ്ട് ഏത് ബാങ്ക് കാനറ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ബാങ്കിലാണ് ജോലി, ഞാൻ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണ് എന്ന് പറഞ്ഞ് അല്പസമയം കഴിഞ്ഞ് ഒരു KSRTC തിരുവനന്തപുരത്തേക്കുള്ള ഒരു ബസ്സിൽ ഇവർ രണ്ടുപേരും യാത്രയായി. പിന്നെ അതൊരു നിരന്തരം കാഴ്ചയായിരുന്നു.
കാരണം മിക്കവാറും ദിവസങ്ങളിൽ അദ്ദേഹം വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി അവിടെ എത്തുകയും ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയും 5 മണിയൊക്കെ ആകുമ്പോൾ 4:30 കഴിയുമ്പോൾ 4:30 ആകുമ്പോൾ ബാങ്ക് ടൈം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബസ് സ്റ്റാൻഡിലേക്ക് വരികയും ഒരുമിച്ച് ബസ്സിൽ പോവുകയും ചെയ്യും. അതൊരു നിത്യേനയുള്ള കാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒരു അത്ഭുതവും തോന്നിയില്ല. എന്നാലും അദ്ദേഹത്തെ കാണിച്ചിരിക്കും, അദ്ദേഹം വിഷയം തൊഴും. പിന്നെ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടല്ലോ, പുതുതായിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന, അവരൊക്കെ ആകാംക്ഷയോടെ നോക്കും, അദ്ദേഹമായിട്ട് സംസാരിക്കും. അങ്ങനെ നിരന്തരം KSRT ബസ്സിലായിരുന്നു അവരുടെ യാത്ര. എന്നുമല്ല, അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹത്തെ ചിലപ്പോൾ നമ്മൾ ഇന്ന് കണ്ടതിന് ശേഷം പിന്നെ 2 മാസം കഴിഞ്ഞായിരിക്കും കാണുന്നത്. അങ്ങനെ ഭാര്യയോട് വളരെയേറെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ഉമ്മൻ ചാണ്ടി. അന്ന് പിന്നെ ഒരു കാര്യം, അന്ന് ഈ MLA മാർക്ക് ഈ സർക്കാർ വാഹനങ്ങളൊന്നും അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത കാലമായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സാധാരണക്കാരനെ പോലെ KSRTC ബസ്സിൽ അദ്ദേഹം ഭാര്യയുമായിട്ട് യാത്ര ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത്, ഈ ഒരു 2-ാമത്തെ ഇലക്ഷൻ സമയത്താണ് ഈ കല്യാണം നടക്കുന്നത്. അദ്ദേഹം ആദ്യം പുതുപ്പള്ളിയിൽ നിന്ന് ജയിച്ചു. 2-ാമത് ഇലക്ഷൻ്റെ ആ സമയത്താണ് ഇവരുടെ വിവാഹ നിശ്ചയം കഴിയുന്നത്. ആ സമയത്താണ് ഈ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ PC ചെറിയാനെന്ന് പറയുന്ന ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. കാരണം ഒരു പ്രാവശ്യം ജയിക്കുമ്പോൾ അടുത്ത ഒരു ശക്തനായ 2-ാമത് സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ 2-ാമത് ശക്തനായ എതിരാളിയായിരിക്കും എതിർ പാർട്ടിക്കാർ കൊടുക്കുന്നത്. അങ്ങനെ PC ചെറിയാൻ എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഓപ്പോസിഷൻ വന്നത്. അപ്പോൾ ഈ ഭാര്യ വീട്ടുകാർക്ക് ഭയങ്കര ഭയമായിരുന്നു. കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്, ഇനി തോറ്റു കഴിഞ്ഞാൽ ഇനി വന്നു കയറാൻ പോകുന്ന പെണ്ണിൻ്റെ ഒരു ഇതുമൂലം ഉണ്ടാകുന്ന തോൽവിയാണോ എന്ന് വിളിച്ച് ഇവർ അങ്ങനെ ടെൻഷനായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ബന്ധുക്കളൊക്കെ പിന്നെ മറിയാമ്മ ഉമ്മനെ കളിയെ കൊണ്ട് പറയും, പുതുപ്പള്ളിയിൽ ചിലപ്പോൾ ഉമ്മൻചാണ്ടി പൊട്ടും കേട്ടോ, നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോ. ആ സമയത്താണ് ഉമ്മൻചാണ്ടിയുടെ ഒരു കത്ത്, ഈ കല്യാണ നിശ്ചയത്തിന് ശേഷമാണ്, അതൊരു പിന്നെ സ്നേഹത്തോടെയുള്ള ഒരു കത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളത്. അതിൽ പറഞ്ഞൊരു കാര്യം, ആ കത്തിൽ എഴുതിയിരുന്നത് പിന്നെ ഇലക്ഷൻ ടൈമാണ്, നിൻ്റെ പ്രാർത്ഥനയിലൂടെ നീ എന്നെ സംരക്ഷിക്കണം, നീ എന്നെ രക്ഷിക്കണം എന്നൊരു അഭ്യർത്ഥന അതിലുണ്ടായിരുന്നു. അങ്ങനെ മരമൊരുകി മറിയാമ്മ മോൻ പ്രാർത്ഥിച്ചു. ആ ഇലക്ഷൻ 2-ാമത്തെ ഇലക്ഷനിലും ഉമ്മൻചാണ്ടി ജയിച്ചു. എന്നിട്ട് ഇതേവരെ ആ മണ്ഡലത്തിൽ മറ്റൊരാളിനും ഉമ്മൻചാണ്ടിയോട് ജയിക്കാൻ സാധിച്ചിട്ടില്ല. മറ്റൊരു കാര്യവും കൂടെ മറിയാമ്മ മോൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കാരണം വീട്ടിൽ വരുമ്പോഴെല്ലാം വിശേഷ ദിവസങ്ങളിൽ, ഓണം, ക്രിസ്മസ് അങ്ങനെ ഉള്ള ഏത് പെരുന്നാളായാലും എന്ത് ഉത്സവം നടക്കുമ്പോൾ കൂടെയുള്ള എല്ലാ സ്റ്റാഫുകളെയും, ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ കൂടെ ഇരുത്തി, തൻ്റെ കൂടെ ഇരുത്തി ഭക്ഷണം കൊടുക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മോശപ്പെട്ട ഒരു പഴം അവിടെ, ഇപ്പോൾ ഒരുമിച്ച് പഴങ്ങൾ വെച്ചിരിക്കുകയാണെങ്കിൽ, മോശപ്പെട്ട പഴം വെച്ചിരിക്കുകയാണെങ്കിൽ അത് എടുത്തു മാറ്റാൻ നേരം അദ്ദേഹം പറയും, അത് എടുത്തു മാറ്റേണ്ട, അത് ഞാൻ കഴിച്ചോളാം, എന്നിട്ട് നല്ല പഴങ്ങളും ബാക്കിയുള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും, ഏറ്റവും കേടായ പഴം അല്പം, ചിലപ്പോൾ ഒരു ഉദാഹരണത്തിന് ഏത്തപ്പഴം എന്നിരിക്കെ കറുത്ത ഇത്തിരി അധികം പഴുത്ത പഴം ചിലപ്പോൾ ചിലർ കഴിക്കാറില്ല, അതുപോലെ ആയിരിക്കാം. അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള ഒരു ലാളിത്യമാർന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. ഭാര്യയെ ജീവനിലധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അത് മറിയാമ്മ ഉമ്മൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വേറെ ജനങ്ങളുമായിട്ട് അദ്ദേഹം ഇടപഴകുന്ന കാര്യം, അദ്ദേഹം ഒരു ജനസമ്പർക്ക പരിപാടി എന്തോ ഒക്കെ വെച്ചപ്പോൾ ഇതൊക്കെ ഒരു ക്ലർക്കിന് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എന്ന് പലരും ചോദിച്ച് ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഈ അദ്ദേഹം ഇറങ്ങിയപ്പോൾ ജനങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടായ ഒരു സംഭവം കേരളത്തിലുണ്ട്. ഞാൻ അധികം രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല. പക്ഷേ തന്നെ കാണാൻ വരുന്ന ജനങ്ങളെ ഒരിക്കലും തടയരുതെന്ന് അദ്ദേഹം സെക്യൂരിറ്റിക്കാരോടും അദ്ദേഹത്തിൻ്റെ സംരക്ഷണം വഹിക്കുന്ന ഉദ്യോഗസ്ഥരോടും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പലരും തള്ളിക്കയറാൻ വരുമ്പോൾ ഇവർ തടയുമ്പോൾ അവരെ അങ്ങ് കയറ്റി വിട്ടേക്കെന്ന് പറഞ്ഞ് തൻ്റെ ദേഹത്തോട് ചേർത്ത് നിർത്തി ആലിംഗനം ചെയ്ത് വിടുന്ന ഒരു സ്വഭാവമായിരുന്നു ഉമ്മൻചാണ്ടിയുള്ളത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു വിവാഹത്തിന് വരെ പങ്കെടുത്ത്, പിന്നെ അന്നത്തെ കാലത്തൊക്കെ മന്ത്രിമാരൊക്കെ വിചാരിച്ച് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, ജോലികൾ വാങ്ങിച്ചു കൊടുത്ത, പിന്നെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയത് വീട് വാങ്ങിച്ചു കൊടുത്തവർ പല പല, ഈ ഉക്രൈൻ യുദ്ധത്തിൽ പോലും ഒരു പെൺകുട്ടി അവിടെ അകപ്പെട്ട് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ സഹായപ്പെടുത്തനായിട്ട് ഒരു കുടുംബം വന്നപ്പോൾ അതിനുവേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്തിട്ട് എല്ലാവരും മറന്നു കടന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ആ കുട്ടി മടങ്ങിയെത്തിയപ്പോൾ ഇദ്ദേഹം 2-3 പ്രാവശ്യം അവിടെ വിളിച്ച് ചോദിച്ചു, ആ കുട്ടി മടങ്ങിയെത്തിയോ, ഞാൻ ചെയ്തിട്ടുണ്ട്. മടങ്ങി വന്നതിന് ശേഷം 2 പ്രാവശ്യം വിളിച്ചു എന്നാണ് കുടുംബക്കാർ പറഞ്ഞത്. അങ്ങനെ എല്ലാവരുടെയും കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായ, ഓരോരോ കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ച് പെരുമാറുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടേത്. പുതുപ്പള്ളി മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരുമായി അദ്ദേഹത്തിന് വളരെ വ്യക്തിപരമായ, പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന അത്രയും ഒരു സുഹൃബന്ധം, അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹത്തിനുണ്ട്. കാരണം ഒരിക്കൽ പരിചയപ്പെടുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്വഭാവം അദ്ദേഹത്തിന്, ഓർമ്മശക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഒരു തീരാ നഷ്ടമായി മാറിയിരിക്കുകയാണ്.
ഈ ദുഃഖത്തിൽ നിന്നും കരകയറുവാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം, സർവശക്തനായ ദൈവം അവരോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, സ്നേഹം.